അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് തലമുടി ഇല്ലെന്ന് പറഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തലമുടി ഉണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കില്ല, തൊട്ടു മുമ്പ് നമ്മൾ ന്യൂസ് ചാനൽ ജോയിൻ ചെയ്യുന്ന സമയത്തും തലമുടിയായിട്ട് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു വെറൈറ്റി എന്ന രീതിയിൽ കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾ വരുന്ന സമയത്ത് ഒരു ചർച്ച നടന്നു. ആ ചർച്ചയുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ചൊരു ന്യൂസ് ചാനൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് പല പല ഐഡിയ വന്ന കൂട്ടത്തിൽ, എന്നാൽ പിന്നെ നമുക്കൊരു സ്റ്റൈലും കൂടി മാറ്റാം. നോക്കിയപ്പോൾ അങ്ങനെ ഹിന്ദി ചാനലുകളിലൊക്കെ പല ആളുകളും ന്യൂസ് നാഷണൽ ചാനലിലൊക്കെ ചെയ്യുന്നവരുണ്ട്, ബി ബി സിയിൽ ധാരാളം ന്യൂസ് റീഡേഴ്സ് ഉണ്ട്, അൽജസീറയിലുണ്ട്. അപ്പം നമ്മളും അത്ര വലിയൊരു സ്വപ്നമൊക്കെ നമ്മൾ കണ്ടു, അങ്ങനെ എന്തായാലും തലമുട്ടടിച്ചു. അപ്പൊ അതിന്റെ ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വീട്ടിലൊന്ന് ചോദിക്കണം, കാരണം വൈഫിനോടൊന്ന് ചോദിക്കണം. ഓഫ് സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവരുമായിട്ട് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കോംപ്ലക്സ് വരാൻ പാടില്ല. അദ്ദേഹത്തിന് ചോദിച്ചു, അപ്പൊ ഓക്കെയാണ്, പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറെ ആരും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ ശരീരം നമ്മുടെ തല നമ്മുടെ തലമുടി. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് സുഖം കണ്ടെത്തിയോ? അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ അതിനകത്ത് കിറ്റുണ്ടായി, പിന്നെ അത് നന്നാണ് എന്ന് നല്ല രീതിയിൽ ആൾക്കാരെ സ്വീകരിച്ചു തുടങ്ങി. പിന്നെ അതിനകത്ത് ഒരു ഐഡന്റിറ്റി വന്നു. മാത്രമല്ല ഇപ്പൊ വളരെ കംഫർട്ടബിൾ ആണ് ഞാൻ, അല്ലെങ്കിൽ ഈ തലമുടി ചെയ്യുകല് അത് ഒതുക്കല് ഇതൊക്കെ മാറിയല്ലോ. ഇപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ വേറെ ആരോടും ചോദിക്കേണ്ട കാര്യം, നേരെ കയറുക, അത് നിങ്ങൾ തലമുടി പോലും കൊതേണ്ട സമയമില്ല. അത് നമ്മുടെ 24 സ്പീഡിന്റെ ഒരു കാരണമായി നമ്മൾ, ഞാൻ ഉള്ളിൽ എന്നെ പറയുന്ന കാര്യം അതാണ്, നമുക്ക് തലമുടി പോലും ചെയ്യാതെ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇല്ല, കാരണം അതെനിക്കൊരു വലിയ ബോഡി ഷേമിംഗ് ആയി തോന്നില്ല, കാരണം അവരറിയുന്നില്ലല്ലോ എനിക്ക് തലമുടി ഉണ്ടായിരുന്നു എന്നും തലമുടി വടിച്ചു വെച്ചിരിക്കുന്നതാണ് എന്നും. ബോഡി ഷേമിംഗ് ആയി ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ അതങ്ങനെ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യാത്തതുപോലെ എല്ലാവർക്കും ഫീൽ ചെയ്യാതിരിക്കണമെന്നില്ല. അതുകൊണ്ട് ബോഡി ഷേമിങ്ങിന്റെ ഭാഗമായി എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അത് തോന്നേണ്ടത് മറ്റുള്ളവർക്കാണല്ലോ. അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് അതിനകത്ത് തെറ്റിയാൻ പറയില്ല. അല്ല, അപ്പൊ ആ സമയത്തൊക്കെ കുറച്ചു കാലം ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിന്ന ഒരാൾക്ക് കുറച്ചു കാലമൊക്കെ ചാനലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നില്ലേ? ആ സമയത്ത് എന്തെങ്കിലും വിഷമം ഉണ്ടായോ? ഇല്ല, ആ സമയത്ത് ചില സമയത്ത് നമുക്ക് ചില ബ്രേക്കുകൾ വളരെ സന്തോഷകരമാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുന്ന ആ സ്പേസ് ആണ്. കാരണം എന്റെ ലൈഫിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ്, പല കാര്യങ്ങളിലും നന്നായകമായ കാര്യങ്ങൾ സംഭവിച്ചത് അവിടെ വെച്ചാണ്. അപ്പൊ ആ സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ അംബീഷൻ. അതിനേക്കാൾ അപ്പുറം എനിക്ക് അതിനപ്പുറം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒന്നും എനിക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. ഈവൻ പക്ഷെ ആ ക്യാമ്പസിൽ രണ്ട് സ്വാതന്ത്ര്യമുണ്ട്, അവിടെ വായനയുടെ സ്വാതന്ത്ര്യം, കുട്ടികളുമായിട്ട് വളരെ മിടുക്കരായ കുട്ടികൾ വരുന്ന സ്ഥലം, അവരുമായിട്ട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ജോലി ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യാത്ത ഒരു സ്ഥലമാണ് കാര്യവട്ടം ക്യാമ്പസ്. അപ്പൊ അവിടെ ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ അതിനുവേണ്ടി കുറെ ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം നമ്മൾ പബ്ലിക്കേഷൻസുമായിട്ട് വന്നിരുന്നു, നമ്മുടെ അക്കാഡമിക് റെക്കോർഡ്സ്, എ പി എസ് സ്കോർ, ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി നമുക്ക് അവിടെ ജോലി കിട്ടുന്നു. പക്ഷെ ജോലി കിട്ടി കഴിഞ്ഞ് പെർമിഷൻ എടുക്കുന്നു, വി സിയുടെ എടുക്കുന്നു, പെർമിഷനോട് കൂടി ഇവിടെ വാർത്ത വായിക്കാൻ വന്നപ്പോഴാണ് പൊതുവെ ആൾക്കാരെ തെറ്റിദ്ധരിച്ചത്.